Hello everyone, welcome you all to our EVS classroom. I hope everyone is good and I pray for that. എല്ലാവർക്കും ഇ വി എസ് ക്ലാസ് റൂമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു, അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇൻ അവർ ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദി ഇൻസിഡൻറ്റ് ഓഫ് ജാലിയൻ വാലാബാഗ് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നമ്മുടെ അവസാനത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എന്തിനെ കുറിച്ചിട്ടൊക്കെയാണ്? യെസ്, ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ചും അതേപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെയാണ്, നിസ്സഹകരണ സമരത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഓക്കെ, ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ജാലിയൻ വാലാബാഗ് സംഭവത്തിന് ശേഷം ഗാന്ധിജി രാജ്യമൊട്ടാകെ ബ്രിട്ടീഷുകാർക്കെതിരെ നിയമം ലംഘിക്കാൻ, ബ്രിട്ടീഷുകാരുമായിട്ട് യാതൊരു വിധത്തിൽ സഹകരിക്കാൻ പാടില്ല, നിസ്സഹകരണം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തെമ്പാടും രാജ്യത്ത് ഉടനീളം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. യെസ്, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെയും അല്ലാതെയുമായിട്ടുള്ള ഒരുപാട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് സമര പോരാട്ടങ്ങൾ നമ്മുടെ നാട്ടിലും കൊച്ചു കേരളത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിലും ഒരുപാട് ആളുകൾ വീരമൃത്യു വരിച്ചിട്ടുണ്ട്, രക്തസാക്ഷികളായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. നമ്മുടെ നാടുകളിലെ പല സ്ഥലങ്ങളിലും അതിൻ്റെ സ്മരണകളും ഇന്നും ഉറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പറയുന്നതെന്ന്. അപ്പോൾ എവരി വൺ പ്ലീസ് ടേക്ക് ദി ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 34 ആൻഡ് ലുക്ക് അറ്റ് ദി ടെക്സ്റ്റ് ബുക്ക്. സ്ട്രഗിൾസ് ഇൻ കേരള ടു, അല്ലേ? ക്യാൻ യു സീ ദ സബ്ഹെഡിംഗ്? സ്ട്രഗിൾസ് ഇൻ കേരള ടു. കേരളത്തിലും സമരങ്ങളും, ലൈക്ക് സമരം കേരളത്തിലും എന്നൊക്കെ നമുക്ക് പറയാം ഹെഡിങ്ങിൻ്റെ മീനിങ്സ് ആയിട്ടല്ലേ. ആ, അങ്ങനെ കേരളത്തിലും എന്ത് ചെയ്തിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സമരങ്ങൾ, ഒരുപാട് പോരാട്ടങ്ങളൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ. അപ്പം നോക്കാം. ആസ് പാർട്ട് ഓഫ് ദി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഗാന്ധിജി വിസിറ്റഡ് കേരള ഓൾസോ. ആ, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലും എത്തിയിട്ടുണ്ട്. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും ഗാന്ധിജി സഞ്ചരിച്ച് അവിടെയുള്ള ആളുകളെ ബ്രിട്ടീഷുകാർ അവർ ചെയ്യുന്ന അതിക്രമങ്ങൾക്കെതിരെ നിൽക്കാൻ ഗാന്ധിജി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജിയും എവിടെയും എത്തി, നമ്മുടെ കൊച്ചു കേരളത്തിലും എത്തി നമ്മുടെ ജനങ്ങളുമായിട്ട് ഗാന്ധിജി സംസാരിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ നാട്ടിലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും നമ്മുടെ കൊച്ചു കേരളത്തിലും ഉണ്ടായി. അതാണ് അവിടെ പറഞ്ഞത്, ദാസ് പാർട്ട് ഓഫ് ദി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഗാന്ധിജി വിസിറ്റഡ് കേരള ഓൾസോ. നോൺ നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിലും എത്തിയിട്ടുണ്ടായിരുന്നു. ഗാന്ധിജീസ് അറൈവൽ പ്രൊവൈഡഡ് സ്ട്രെങ്ത് ആൻഡ് വിഗോ ടു ദി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഇൻ കേരള. ആ ഗാന്ധിജിയുടെ വരവോടുകൂടി, ഗാന്ധിജി വരുന്നതിന് മുമ്പ് തന്നെ ചെറിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സമരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഗാന്ധിജി കേരളത്തിലെത്തിയതും. അപ്പോൾ ഗാന്ധിജി കേരളത്തിലെത്തിയ ആ ഗാന്ധിജിയുടെ വരവോടുകൂടി കേരളത്തിലെ സമരങ്ങളുടെ മുഖമൊക്കെ ആകെ മാറി അല്ലേ, വളരെ ശക്തിയും ആവേശമൊക്കെ കൂടി എന്നാണ് പറയുന്നത്. അതാണ് ഗാന്ധിജി അറൈവൽ പ്രൊവൈഡഡ് സ്ട്രെങ്ത് ആൻഡ് വിഗർ ടു ദി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഇൻ കേരള. ഗാന്ധിജിയുടെ വരവ് കേരളത്തിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ശക്തി പകർന്നു നൽകി. അതിൻ്റെ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ലേ? ക്യാൻ യു സീ ദ പിക്ചർ? യെസ്, അല്ലേ, ഗാന്ധിജി നമ്മുടെ കേരളക്കാരായ ആളുകളോട് സംസാരിക്കുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഗാന്ധിജി എന്തോ പറയുന്നുണ്ട്, എന്താണ് പറയുന്നത് നോക്കിയേ. വി ഇന്ത്യൻസ് ആർ ചിൽഡ്രൻ ഓഫ് വൺ മദർ, അവർ ജോയ്സ് ആൻഡ് സെറോസ് ആർ ദി സെയിം, അവർ ഗോൾസ് ഈസ് ദ ഫ്രീഡം ഓഫ് ഇന്ത്യ. അല്ലേ, ഗാന്ധിജി പറഞ്ഞു കൊടുക്കുക അല്ലേ, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി കേരളത്തിൽ ഗാന്ധിജി എത്തി. ഗാന്ധിജി കേരളത്തിലെ ജനങ്ങളോട്, നമ്മുടെ കേരളക്കാരോട് പറയണത്, വി ഇന്ത്യൻസ്, നമ്മൾ ആരാണ്, ഇന്ത്യക്കാരാണ്. ആ ചിൽഡ്രൻ ഓഫ് വൺ മദർ, അല്ലേ, ഒരമ്മയുടെ, ഇന്ത്യ എന്ന് പറയുന്ന ഭാരതമെന്ന് പറയുന്ന ഒരമ്മയുടെ മക്കളാണ്. അവർ ജോയ്സ് ആൻഡ് സെറോസ് ആർ ദി സെയിം, നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും സുഖദുഃഖങ്ങളൊക്കെ ഒന്നാണ്. മാത്രമല്ല, അവർ ഗോൾ ഈസ് ദ ഫ്രീഡം ഓഫ് ഇന്ത്യ, നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയുടെ, നമ്മുടെ രാജ്യമായ, നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ലക്ഷ്യം എന്നൊക്കെയാണ് ഗാന്ധിജി അവിടെ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. എത്ര വളരെ മഹത്തായ വചനങ്ങളാണ് അല്ലേ. യെസ്, ഓക്കെ. അപ്പോൾ ഗാന്ധിജി കേരളത്തിലെത്തി, കേരളത്തിലും അതിൻ്റെ ഭാഗമായിട്ട് നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾ വളരെ ശക്തിയായിട്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുണ്ടായിരുന്നു. വളരെ സമര പോരാട്ടങ്ങൾ, അതല്ലാതെയുമായിട്ടുള്ള ഒരുപാട് സമര പോരാട്ടങ്ങളും ഒരുപാട് രക്തസാക്ഷികളൊക്കെ നമ്മുടെ കേരളത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളിൽ കേരളത്തിൻ്റെ പങ്കും വലുത് തന്നെയാണ്.
ഓക്കെ ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു സ്ട്രഗിളിനെ കുറിച്ചിട്ടാണ്, ഒരു സമരത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് പേജിൽ അത് അതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, പേജ് നമ്പർ 35. ഇനി ഇതിൻ്റെ കൂടെ സാർ ഒരു വീഡിയോസ്, ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇതിന് താഴെ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ അതും കൂടി കണ്ട് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, എല്ലാത്തിനും സാൾട്ട് എ വെപ്പൺ ഓഫ് സ്ട്രഗിൾ, ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചാണ്, ഉപ്പ് സമരത്തിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ഉപ്പ് ഒരു സമരായുധമാണ്, എ വെപ്പൺ ഓഫ് സ്ട്രഗിൾ അല്ലെ. വെപ്പൺ എന്ന് പറഞ്ഞാൽ ആയുധം അല്ലെ. ഒരു സമരായുധമാണ് ഉപ്പ്. അങ്ങനെ എങ്ങനെയാണ് ഉപ്പ് സമരായുധമായി മാറിയത് എന്നൊക്കെയാണ്, അതിനെ കുറിച്ചിട്ടൊക്കെയാണ്, ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചൊക്കെയാണ് അവിടെ പറയാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോസും താഴെ കൊടുക്കുന്നുണ്ട്, കാണാം. ഇപ്പോൾ ശ്രദ്ധിക്കാം. ഓക്കെ, സാൾട്ട് എ വെപ്പൺ ഓഫ് സ്ട്രഗിൾ, പേജ് നമ്പർ 35. ഓക്കെ, ക്യാൻ യു സീ ദ സബ്ഹെഡിംഗ്, സാൾട്ട് എ വെപ്പൺ ഓഫ് സ്ട്രഗിൾ? യെസ്, നോക്കാം. എന്താണ് ഉപ്പ്? ഒരു സമരായുധമാണ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഉപ്പ് എങ്ങനെയാണ് സമരായുധമാകുന്നത് എന്ന്. സാൾട്ട് ഈസ് എ തിങ് വി ഓൾ നീഡ്. ദ ബ്രിട്ടീഷ് ലിവ് ടാക്സസ് ഓൺ സാൾട്ട് വിച്ച് ഇന്ത്യൻസ് പ്രിപ്പയർഡ് ഓൺ ദർ ഓൺ സീ ഷോസ്. ദോസ് ഹു ഡിഡ് നോട്ട് പേ ടാക്സസ് കുഡ് ബി ഈവൻ ഇംപ്രസൻഡ്. ദിസ് വാസ് ദ ലോ ഗാന്ധിജി വോണ്ട് ഓ mass violation of law if the tax on salt was not withdrawn. എന്താണ് പറയുന്നത്? സാൾട്ട് ഈസ് എ തിങ് വി ഓൾ നീഡ്. ഉപ്പ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ട്, നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് ഉപ്പ് എന്ന് പറയുന്നത് അല്ലേ. ശരിയല്ലേ, നമുക്ക് ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിലും എന്തിനും ഉപ്പ് ആവശ്യമാണ്. വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഉപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഉപ്പ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? ഉപ്പ് എവിടെ നിന്നാണ് കുറുക്കിയെടുക്കുന്നത്? യെസ്, കടൽ തീരത്തിൽ നിന്നല്ലേ. ആ നമ്മുടെ കടൽ തീരം, ഇന്ത്യൻ കടൽ തീരങ്ങളിൽ നിന്നൊക്കെയാണ് ഉപ്പ്. നമ്മുടെ സ്വന്തമായിട്ടുള്ള കടൽ തീരങ്ങളിൽ നമുക്ക് ഇഷ്ടംപോലെ കടൽ തീരങ്ങളുണ്ടല്ലോ ഇന്ത്യയിൽ തന്നെ. അവിടെ നിന്നാണ് ഉപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ നിർമ്മിക്കുന്നത്, ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ, നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ അവർ ഇവിടെ വന്ന് നമ്മളെ അടിച്ചമർത്തുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ കൂടെ അവരെന്ത് ടാക്സിലെ ഓ എന്ത് ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിലും വാങ്ങുകയാണെങ്കിലും കച്ചവടങ്ങൾ ചെയ്യുകയാണെങ്കിലും താമസിക്കുകയാണെങ്കിലും എന്തിനും നമ്മൾ ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ നാട്ടിൽ അങ്ങോട്ട് പൈസ കൊടുക്കണം അല്ലേ, നികുതി അടക്കണം അല്ലേ. അങ്ങനെ ബ്രിട്ടീഷുകാരെല്ലാത്തിനും നികുതി ഏർപ്പെടുത്തി അവസാനം എന്തിനും ഏർപ്പെടുത്തി, ഉപ്പിനും ഏർപ്പെടുത്തി. ഉപ്പിന് ഭാരമായിട്ടുള്ള അധികമായിട്ടുള്ള നികുതി എന്തിനും ഏർപ്പെടുത്തി, ഉപ്പിനും ഏർപ്പെടുത്തി. അതാണ് അവിടെ പറയുന്നത്. എന്ത്? ദ ബ്രിട്ടീഷ് ലിവ് ടാക്സസ് ഓൺ സാൾട്ട്. ബ്രിട്ടീഷുകാർ ഉപ്പിൻ്റെ മേൽ നികുതി ഏർപ്പെടുത്തി. എങ്ങനത്തെ ഉപ്പാണ്? ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉപ്പാണോ? അല്ല. വിച്ച് ഇന്ത്യൻസ് പ്രിപ്പയർഡ് ഓൺ ദർ ഓൺ സീ ഷോസ്. ഇന്ത്യക്കാർ, ഇന്ത്യക്കാരുടെ കടൽ തീരങ്ങളിൽ ഇന്ത്യക്കാർ പണിയെടുത്ത്, നമ്മുടെ നാട്ടിൽ നമ്മൾ പണിയെടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പിന് പുറത്തു നിന്ന് വന്ന ബ്രിട്ടീഷുകാർക്ക് നികുതി അടക്കണമെന്ന് ബ്രിട്ടീഷുകാരെ നിർബന്ധിച്ചു. ദോസ് ഹു ഡിഡ് നോട്ട് പേ ടാക്സസ് കുഡ് ബി ഈവൻ ഇംപ്രിസൺഡ്. ഇനി ആരെങ്കിലും ഞാൻ എൻ്റെ നാട്ടിൽ ഉണ്ടാക്കിയ ഉപ്പ് ഞാനെന്തിനാണ് ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് നികുതി കൊടുക്കാതിരുന്നാലോ? ദോസ് ഹു ഡിഡ് നോട്ട് പേ ടാക്സസ്, ആരെങ്കിലും ഇനി ടാക്സ് അടക്കാതിരുന്നാൽ കുഡ് ബി ഈവൻ ഇംപ്രിസൺഡ്. അവരെ പിടിച്ചുകൊണ്ടേ ജയിലിൽ അടച്ച് ഉപദ്രവിക്കാൻ തുടർത്തു. അതാണ് ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നത് അല്ലെ. ആരെങ്കിലും സ്വന്തമായിട്ട് സ്വന്തം നാട്ടിൽ സ്വന്തം അധ്വാനിച്ച് ഉപ്പുണ്ടാക്കിയ അതിന് ബ്രിട്ടീഷുകാർക്ക് പൈസ കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ അവനെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുകയും വേണം. വല്ലാത്തൊരു നിയമം അല്ലേ, അനീതിയായിട്ടുള്ളൊരു നിയമമാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനങ്ങൾ അധികവും അനീതി തന്നെയായിരുന്നു അല്ലേ. ഈ നിയമത്തോട്, ഈ നിയമവ്യവസ്ഥയോട് ഒരിക്കലും ഗാന്ധിജി എന്തായിരുന്നില്ല, അനുകൂലിച്ച് പോകാൻ ഒരുക്കമായിരുന്നില്ല. ഗാന്ധിജി എന്ത് ചെയ്തു? യെസ്, ഗാന്ധിജി ആ നിയമത്തെ എതിർത്തു. ദിസ് വാസ് ദ ലോ, ഇതായിരുന്നു നിയമം. എന്ത്? ബ്രിട്ടീഷുകാർ അവർക്ക് നികുതി കൊടുക്കണം. ഇന്ത്യക്കാർ, ഇന്ത്യക്കാരുടെ കടൽ തീരത്ത് ഉണ്ടാക്കുന്ന ഉപ്പ്, ആ ഉപ്പുണ്ടാക്കി കഴിഞ്ഞാൽ ആ ഉപ്പ് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ പുറത്തുനിന്ന് വന്ന ബ്രിട്ടീഷുകാരന് നികുതി കൊടുക്കണം. അഥവാ നികുതി കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഉപ്പെടുത്ത ആളെ പിടിച്ചിട്ട് ജയിലിലടക്കുക. ഇതൊക്കെയായിരുന്നു നിയമങ്ങൾ. ഗാന്ധിജി വോണ്ട് മാസ് വയലേഷൻ ഓഫ് ദി ലോ ഇഫ് ദ ടാക്സസ് സാൾട്ട് വാസ് നോട്ട് വിഡ്രോൺ. ഗാന്ധിജി വോണ്ട്, ഗാന്ധിജി മുന്നറിയിപ്പ് നൽകി, വാൺ ചെയ്തു അല്ലേ. എന്താണ് മാസ് വയലേഷൻ ഓഫ് ലോ? നിങ്ങൾ ഇത്തരത്തിലുള്ള അനീതിയായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് ഈ ഉപ്പിൻ്റെ മേൽ ഉള്ള ടാക്സ് നിങ്ങൾ പിൻവലിച്ചിട്ടില്ല എങ്കിൽ, ഇഫ് ദ ടാക്സ് ഓൺ സാൾട്ട് വാസ് നോട്ട് വിഡ്രോൺ, ഉപ്പിൻ്റെ മേൽ ചുമത്തിയിട്ടുള്ള നികുതി നിങ്ങൾ പിൻവലിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള നിയമം ഞങ്ങൾ ലംഘിക്കുമെന്ന് ഗാന്ധിജി മുന്നറിയിപ്പ് നൽകി. പക്ഷേ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തില്ല, അത് പിൻവലിച്ചില്ല. അതുകൊണ്ട് തന്നെ ഗാന്ധിജി അതിനെ എതിർക്കാൻ വേണ്ടി സമരത്തിനിറങ്ങി.
അതിനെയാണ് നമ്മൾ ദണ്ഡി മാർച്ച് എന്ന് പറയുന്നത്. ദണ്ഡി മാർച്ച്, ദണ്ഡി യാത്ര എന്ന് പറയും. ദണ്ഡി എന്ന് പറയുന്നത് ഒരു കടൽ തീരത്തിൻ്റെ പേരാണ്. എന്ത് ദണ്ഡി എന്ന് പറയുന്നത്? അവിടെയാണ് ഉപ്പെടുക്കാൻ പാടില്ല, നികുതി അടക്കാതെ ഉപ്പെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണല്ലേ. അപ്പോൾ ഞങ്ങൾ നികുതി അടക്കാതെ ഉപ്പെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി ദണ്ഡി എന്ന് പറയുന്ന കടൽ തീരത്തെത്തി അവിടെ നിന്ന് ഉപ്പെടുത്തതാണ് ദണ്ഡി മാർച്ചിലെ. അവിടേക്ക് ആളുകൾ പോയ അവിടെ നിന്ന് എത്തി അവിടെ ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ച ഒരു സമരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിനെയാണ് നമ്മൾ ദണ്ഡി മാർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ അവിടെ കാണിക്കുന്നുണ്ടല്ലേ, അവിടെ ദണ്ഡി മാർച്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ദണ്ഡി മാർച്ച് എന്ന്. നമുക്ക് നോക്കാം ദണ്ഡി മാർച്ച് അല്ലേ. ക്യാൻ യു സീ ദ ഹെഡിങ്? ദണ്ഡി മാർച്ച്. ഓക്കെ, എന്താണ് പറയുന്നത്? 12 മാർച്ച് 1930 മോർണിംഗ് അല്ലേ. 1930 മാർച്ച് 12 ഒരു പ്രഭാതം അല്ലേ. ആ ദണ്ഡി മാർച്ച് എന്നാണ് നടക്കുന്നത്? 1930 മാർച്ച് 12 എന്ത് ചെയ്യുന്നത്? ദണ്ഡി മാർച്ച് നടക്കുന്നത് രാവിലെ. അവിടെ രാവിലെ നടക്കുകയാണ് കേട്ടോ. അവിടെ ദണ്ഡി മാർച്ചിൻ്റെ ആ ദിവസത്തെക്കുറിച്ച് അവിടെ പറയണം. സബർമതി ആശ്രം വോക്ക് അപ്പ് ഏർലിയോ ദാറ്റ്. സബർമതി ആശ്രമം ഗാന്ധിജിയുടെ ആശ്രമത്തിലല്ലേ, സബർമതി ആശ്രമം, സബർമതി ആശ്രമത്തിലാണ് ഗാന്ധിജിയും ഗാന്ധിജിൻ്റെ ആളുകളും അന്ന് ആ ദിവസം അവിടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവർ ആ ദിവസം എന്ത് ചെയ്തു? വെയ്ക്കപ്പ് ഏർലിയോ അല്ലേ, വോക്കപ്പ് ഏർലിയോ അല്ലേ, നേരത്തെ തന്നെ ഉണർന്നു. സബർമതി ആശ്രമം അവിടെ ഉള്ള ആളുകളൊക്കെ നേരത്തെ തന്നെ അന്ന് ഉണർന്നു. പതിവിലും നേരത്തെ അവരെന്ത് ചെയ്തു? ഉണർന്നു. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിങ് ജവഹർലാൽ നെഹ്റു ആൻഡ് സരോജിനി നായിഡു ഗദേർഡ് അല്ലേ. അവിടെ ഗാന്ധിജി മാത്രമാണുള്ളത്, ഗാന്ധിജീൻ്റെ കൂടെ ജവഹർലാൽ നെഹ്റു ഉണ്ട്, സരോജിനി നായിഡു ഉണ്ട്, അങ്ങനെ ഒരുപാട് വലിയ നേതാക്കന്മാരൊക്കെ ഗാന്ധിജിയുടെ കൂടെ സബർമതി ആശ്രമത്തിലുണ്ട്. അവരൊക്കെ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ, ആയിരക്കണക്കിന് ആളുകളുണ്ട് അവിടെ. അവരൊക്കെ നേരത്തെ തന്നെ എണീറ്റു അല്ലേ. എന്നിട്ടോ ഗാന്ധിജി ടോൾഡ് ദം അല്ലേ, അവർ ദണ്ഡി മാർച്ച് ചെയ്യാൻ അല്ലേ, നിയമം ലംഘിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഗാന്ധിജി അവരോട് പറയാണ്, ഗാന്ധിജി ടോൾഡ് ദം അല്ലേ, ഗാന്ധിജി അവരോട് പറയാണ്, എന്താണ് പറയുന്നത്? ഐ വിൽ റിട്ടേൺ ഓൺലി ഇഫ് ഐ വിൻ ഓർ എൽസ് ഐ വിൽ ഓഫർ മൈ ബോഡി ടു ദി സീസ്. ആ എന്താണ് പറയുന്നത്? നമ്മുടെ മാർച്ചിന് വേണ്ടിയിട്ട് നിയമം ലംഘിക്കാൻ വേണ്ടിയിട്ട് പോവാണ്, അതുകൊണ്ട് തന്നെ ഐ വിൽ റിട്ടേൺ ഓൺലി ഐ ഇഫ് ഐ വിൻ, ഐ വിൽ റിട്ടേൺ, ഞാൻ തിരിച്ചു വരും, ഓൺലി ഐ ഇഫ് ഐ വിൻ, ഞാൻ വിജയിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു വരികയുള്ളൂ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ സമരത്തിൽ ഞാൻ വിജയിക്കുക ആണെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു വരികയുള്ളൂ. ഓറൽസ് അതല്ല, ഞാൻ പരാജയപ്പെടുകയാണ് എങ്കിൽ ഐ വിൽ ഓഫർ മൈ ബോഡി ടു ദി സീസ്. ഞാൻ എൻ്റെ ശരീരത്തെ, എൻ്റെ ബോഡിയെ ഞാൻ എന്ത് ചെയ്യുന്നു? കടലിന് സമർപ്പിക്കും. അതായത് ഞാൻ മരണം വരെ ആ ബ്രിട്ടീഷുകാരോട് പോരാടിക്കൊണ്ടേയിരിക്കും എന്നാണ് ഗാന്ധിജി പറഞ്ഞത് അല്ലേ. ഗാന്ധിജി എത്ര ശക്തമായിട്ടുള്ള തീരുമാനങ്ങളാണല്ലേ. ആ എന്താ പറയുന്നത്? ഐ വിൽ റിട്ടേൺ ഓൺലി ഇഫ് ഐ വിൻ ഓർ എൽസ് ഐ വിൽ ഓഫർ മൈ ബോഡി ടു ദി സീസ്. ആ ഞാൻ വിജയിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു വരികയുള്ളൂ, അഥവാ ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ വിജയിക്കുന്നത് വരെ ഞാൻ പോരാടും, അഥവാ ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ എൻ്റെ ശരീരത്തെ, ഞാൻ എൻ്റെ ബോഡിയെ, എൻ്റെ ശരീരത്തെ ഞാൻ കടലിന് സമർപ്പിക്കും എന്നാണ് ഗാന്ധിജി പറയുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഗാന്ധിജി ദണ്ഡി യാത്ര തിരിച്ചു, ദണ്ഡിയിലേക്ക് യാത്ര തിരിച്ചു. ഗാന്ധിജി ആൻഡ് ഹിസ് ഫോളോവേഴ്സ് വോക്ക്ഡ് എലോങ് ഡിസ്റ്റൻസ് ഓഫ് എബൌട്ട് 388 കിലോമീറ്റേഴ്സ് ഫ്രം സബർമതി ടു ദി സീഷോർ ഓഫ് ദണ്ഡി. ആ 388 കിലോമീറ്റർ അല്ലേ, സബർമതി ആശ്രമത്തിൽ നിന്നും 388 കിലോമീറ്റർ അകലെയാണ് ഈ ദണ്ഡി സീഷോസ് കിടക്കുന്നത് അല്ലേ. ദണ്ഡി കടൽ തീരങ്ങൾ കിടക്കുന്നത് സബർമതി. ഗാന്ധിജി രാവിലെ എണീറ്റെന്ന് പറയുന്ന സബർമതി ആശ്രമത്തിൽ നിന്നും 388 കിലോമീറ്റർ അകലെയാണ് കിടക്കുന്നത്. എടുത്തൊന്നുമല്ല അല്ലേ, ഇന്നത്തെ പോലത്തെ ബസ്സോ അല്ലെങ്കിൽ വലിയ വലിയ സൗകര്യങ്ങളും പ്ലെയിനൊന്നുമില്ല. അതായത് പ്ലെയിനും ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്തില്ല, അവർ യാത്ര ചെയ്യുന്നത് അതിലൊന്നുമല്ല, നടന്നിട്ടും അതേപോലെ തന്നെ ട്രെയിനിലൊക്കെ ആയിരുന്നു അന്നത്തെ കാലങ്ങളിൽ യാത്ര ചെയ്തിരുന്നത് ഗാന്ധിജി. പക്ഷേ ഗാന്ധിജി ഇവിടെ നിന്ന്, ഗാന്ധിജി ആൻഡ് ഹിസ് ഫോളോവേഴ്സ്, ഗാന്ധിജിയും ഗാന്ധിജീൻ്റെ അനുയായികളും വോക്ക്ഡ് എലോങ് ഡിസ്റ്റൻസ് ഓഫ് എബൌട്ട് 388 കിലോമീറ്റേഴ്സ് ഫ്രം സബർമതി ടു ദി സീ ഷോസ് ഓഫ് ദണ്ഡി. ആ എന്താണ് പറയുന്നത്? ഗാന്ധിജിയും ഗാന്ധിജിയുടെ അനുയായികളും കൂടി സബർമതി ആശ്രമത്തിൽ നിന്നും 388 കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി കടൽ തീരത്തേക്ക്, കടൽ തീരങ്ങളിലേക്ക് നടന്നിട്ടാണ് എന്ത് ചെയ്തത്? ഗാന്ധിജിയും ഗാന്ധിജിയുടെ അനുയായികളും കൂടി പോയത് എന്നാണ് പറയുന്നത്. ഇൻ ദി ഹോട്ട് സൺ. എങ്ങനെയാണ് പോയത്? നല്ല തണുത്ത കാലഘട്ടമാണോ, അല്ലെങ്കിൽ നല്ല തണുത്ത വെയിലൊന്നുമില്ലാത്ത നല്ല കുളിർക്കുന്ന കാല, നമ്മുടെ ഊട്ടിയിലൊക്കെ പോയ പോലത്തെ അവസ്ഥയാണ് അവിടെയുള്ളത്? ഇൻ ദി ഹോട്ട് സൺ, ചുട്ടുപഴുത്ത സൂര്യൻ്റെ അത്രയും ചൂട്
സഹിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, അത്രയും ചൂടിൽ വേരത്തൊലിച്ച് കാടിൽ നിന്ന് കാൽനടയായിട്ട് അത്രയും ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് അവർ 388 കിലോമീറ്റർ നടന്നിട്ടാണ് ദണ്ഡി കടപ്പുറത്ത് എത്തുന്നത്. അങ്ങനെ ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിയതിന് ശേഷം ഗാന്ധിജി എന്ത് ചെയ്തു, ഇൻ ഫ്രണ്ട് ഓഫ് ആൻ ഓൺ ലുക്കിംഗ് ക്രൗഡ് ഗാന്ധിജി ടുക്ക് എ ഹാൻഡ് ഫുൾ ഓഫ് സാൾട്ട് ആൻഡ് റൈസിങ് ഹിസ് ഹാൻഡ് സെഡ് ദിസ് ഹാൻഡ് ഫുൾ ഓഫ് സാൾട്ട് ഈസ് എ സിംബൽ ഓഫ് സ്ട്രെങ്ത്. എന്താണ് പറയുന്നത്, ആ ഗാന്ധിജി ആ ദണ്ഡി കടപ്പുറത്ത് എത്തിയതിന് ശേഷം ഒരു പിടി ഉപ്പ് കയ്യിലെടുത്തുകൊണ്ട് ഗാന്ധിജി തൻ മുന്നിൽ കൂടിയിട്ടുള്ള ജനങ്ങൾക്ക് മുമ്പിലേക്ക് ആ ഒരു പിടി ഉപ്പ് ഉയർത്തിക്കൊണ്ട് ഗാന്ധിജി പറയാണെന്ത്, ദിസ് ഹാൻഡ് ഫുൾ ഓഫ് സാൾട്ട് ഈ ഒരു പിടി ഉപ്പ് എന്ന് പറയുന്നത് വെറുമൊരു പിടി ഉപ്പല്ല, ഈസ് എ സിംബൽ ഓഫ് സ്ട്രെങ്ത്, ഇത് ശക്തിയുടെ പ്രതീകമാണ്, ഇതൊരു ശക്തിയുടെ ഒരു കൂട്ടം, ശക്തിയുടെ പ്രതീകമാണ് ഈ ഒരു പിടി ഉപ്പ് എന്ന് പറയുന്നത് എന്നാണ് ഗാന്ധിജി പറയുന്നത് അല്ലേ. അതിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, ഗാന്ധിജി ആ ഉപ്പ് പിടിച്ചുകൊണ്ട് മൃഗം പിടിച്ചുകൊണ്ട് പറയുന്നതിൻ്റെ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. എന്താണ് ഗാന്ധിജി പറഞ്ഞത്, ദിസ് ഹാൻഡ് ഫുൾ ഓഫ് സാൾട്ട് ഈസ് എ സിംബിൾ ഓഫ് സ്ട്രെങ്ത് അല്ലേ, ഈ ഒരു പിടി ഉപ്പ് എന്ന് പറയുന്നത് വെറും ഒരു ഉപ്പല്ല, എന്താണ് ആ ശക്തിയാണ്, ഒരു കൂട്ടം ആളുകളുടെ ശക്തിയാണ്, ശക്തിയുടെ പ്രതീകമാണ് ഈ ഒരു പിടി ഉപ്പ് എന്ന് പറയുന്നത് എന്ന് പറയണം അല്ലേ. ഓക്കെ, ഇനി എന്താണ് ബാക്കി നോക്കിയേ, എന്നിട്ട് ഗാന്ധിജി ബാക്കി പറയണം, ദിസ് ഫിസ്റ്റ് മേ ബി ക്രഷ്ഡ് ബട്ട് ദ സാൾട്ട് വിൽ നോട്ട് ബി ഗിവൻ അപ്പ്. ആ എന്നിട്ട് ഗാന്ധിജി തുറന്ന് പറയണത്, ദിസ് ഫിസ്റ്റ് മേ ബി ക്രഷ്ഡ് അല്ലേ, ഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പിടി, നമ്മുടെ ഈ കൈപ്പത്തിയുടെ ആ കൈപ്പത്തിക്ക് പറയുന്ന ആ പിടിക്ക് പറയുന്നതാണത് ഫിസ്റ്റ് എന്ന് ഗാന്ധിജി പറയണം. ആ പിടി ഒരു പിടി ഉപ്പ് ഉയർത്തിക്കൊണ്ട് ഗാന്ധിജി പറയണത്, ദ ഫിസ്റ്റ് മേ ബി ക്രഷ്ഡ് അല്ലേ, ഈ ഒരു പിടി ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഉപ്പ് ഈ ഒരു പിടി ഉപ്പ് പിടിച്ചിട്ടുള്ള ഈ ഫിസ്റ്റ് ഈ കൈപ്പത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ്ഡ് തകർക്കാം അല്ലേ, ഞാൻ പിടിച്ചിട്ടുള്ള ആ ഈ ഒരു പിടി ഉപ്പ് പിടിച്ചിട്ടുള്ള എൻ്റെ മുഷ്ടി എൻ്റെ കൈപ്പത്തി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തകർക്കാം, ക്രഷ്ഡ് തകർക്കാം. ബട്ട് വിൽ നോട്ട് ഗിവൻ അപ്പ്, പക്ഷെ ഞങ്ങൾ ഈ പിടി ഉപ്പ് ഞങ്ങൾ എന്ത് ചെയ്തില്ല, വിട്ടുതരില്ല. ഞങ്ങളുടെ കടപ്പുറത്ത് ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഉപ്പിന് നികുതി ഒരിക്കലും ഞങ്ങൾ തരൂല, ഈ ഉപ്പ് ഞങ്ങൾ ഒരിക്കലും വിട്ടു തരൂല എന്ന് ഗാന്ധിജി ആ ജനങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഗാന്ധിജി പറയണം അല്ലേ. അങ്ങനെ അവിടെ നിന്ന് വലിയ സമരങ്ങൾ, ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ആ ഒരു തുടക്കമായിരുന്നു, അവിടെ നിന്ന് വലിയ വലിയ സമരങ്ങൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നടന്നു അല്ലേ. അപ്പോൾ ഒരു ഉപ്പ് ഉപ്പിൽ നിന്ന് തുടങ്ങിയതാണ് അല്ലേ, സാൾട്ട് വെപ്പൺ ഓഫ് സ്ട്രഗിൾ അല്ലേ, ഉപ്പ് ഒരു സമരായുധമായി മാറിയത് ഇങ്ങനെയാണ് അല്ലേ. ഒരു ഉപ്പിൽ നിന്ന് തുടങ്ങി വലിയ വലിയ സമരങ്ങളിലേക്ക് അത് നയിക്കുകയുണ്ടായി. ദസ് സാൾട്ട് ബിക്കെയിം സിംബൽ ഓഫ് സ്ട്രെങ്ത് ഇൻ ദിസ് ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. അങ്ങനെ എന്താണ് പറയുന്നത്, അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഉപ്പൊരു ശക്തിയുടെ പ്രതീകമായി മാറി എന്നാണ് പറയുന്നത് അല്ലേ, കറക്റ്റ് അല്ലേ. യെസ്, ഇനി അവിടെ തായ് കൊടുത്തവരെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്താണ്, ദ വയലേഷൻ ഓഫ് ദി സാൾട്ട് ലോ മാർക്ക്ഡ് ദി ബിഗിനിങ് ഓഫ് ദി സിവിൽ ഡിസബോർഡിയൻ മൂവ്മെന്റ് ഇൻ ദി കൺട്രി. ആ എന്താണ് പറയുന്നത്, ആ ഈ നമ്മുടെ ഉപ്പ് ലംഘിച്ചു എന്ന് പറഞ്ഞല്ലേ, 1930 മാർച്ച് 12 ഉപ്പ് ലംഘിക്കാൻ വേണ്ടി ദണ്ഡിയയിലേക്ക് ഗാന്ധിജി യാത്ര തിരിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ നിയമം ഗാന്ധിജി ലംഘിച്ചു എന്ന് പറഞ്ഞല്ലേ. അങ്ങനെ ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടതോടുകൂടി രാജ്യത്ത് പിന്നെ നിയമലംഘന സമരങ്ങൾക്ക് ഒരു തുടക്കമായിരുന്നു. പിന്നെ ബ്രിട്ടീഷുകാരുടെ ഓരോ നിയമങ്ങളും ഇന്ത്യക്കാരായ ആളുകൾ ലംഘിക്കാൻ തുടങ്ങി. നമ്മൾ സിവിൽ ഡിസോബോഡിയൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞല്ലേ, രാജ്യ നിയമലംഘന സമരങ്ങൾക്കൊരു തുടക്കം തന്നെയായിരുന്നു ഈ ഉപ്പ് സത്യാഗ്രഹം കൊണ്ട് ഉണ്ടായിരുന്നത്. എന്താണ് സിവിൽ ഡിസോബോഡിയൻ മൂവ്മെൻറ്റ് എന്ന് താഴെ പറയുന്ന വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് മനസ്സിലാക്കുക. ഓക്കേ.